മലയാള സിനിമയിലെ പ്രശസ്തനായ ഒരു പിന്നണി ഗായകനായിരുന്നു കമുകറ പുരുഷോത്തമൻ. കമുകറ പരമേശ്വരക്കുറുപ്പിൻ്റെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ 1930 ഡിസംബർ 4-ന് ജനിച്ചു. ശാസ്ത്രീയ സംഗീതത്തിലും നാടൻ പാട്ടിലും നല്ല പ്രാവീണ്യമുണ്ടായിരുന്ന മാതാപിതാക്കൾ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ പുരുഷോത്തമനെയും സഹോദരി ലീലയെയും ശാസ്ത്രീയ സംഗീതം പരിശീലിപ്പിച്ചിരുന്നു. 13-ാം വയസ്സിൽ തിരുവട്ടാറിലെ ആദികേശവ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു അരങ്ങേറ്റം. പതിനഞ്ചാം വയസ്സിൽ അന്നത്തെ തിരുവിതാംകൂർ പ്രക്ഷേപണ നിലയത്തിൽ കർണാടക സംഗീതം ആലപിച്ചുകൊണ്ട് തൻ്റെ സംഗീത ജീവിതത്തിനു തുടക്കം കുറിച്ചു. കർണാടക സംഗീതത്തിലായിരുന്നു കൂടുതൽ താല്പര്യമെങ്കിലും 1950-ൽ ആകാശവാണി രൂപീകരിക്കപ്പെട്ടപ്പോൾ അനേകം ലളിതഗാനങ്ങൾ നിലയത്തിനു വേണ്ടി ആലപിച്ചു. "1953-ൽ പൊൻകതിർ എന്ന ചിത്രത്തിനു വേണ്ടി 4 വരി കവിത ആലപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം അനശ്വരങ്ങളായ അനേകം പാട്ടുകൾ അദ്ദേഹം മലയാള ഗാന ശാഖയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. തിരുനയിനാർ കുറിച്ചി, ബ്രദർ ലക്ഷ്മണൻ ടീമിൻ്റെ ഗാനങ്ങളാണ് അദ്ദേഹം കൂടുതൽ ആലപിച്ചത്. തുടങ്ങി അനവധി അനശ്വര ഗാനങ്ങൾ മലയാളത്തിന് സംഭാവന നൽകിയ ഈ ഗായകൻ അവസാനമായി പാടിയത് യൂസഫ് അലി എഴുതി മോഹൻ സിത്താര സംഗീതം നൽകിയ കാശേ നീയാണു ദൈവം എന്ന ഗാനമാണ് 1995 മെയ് 26-ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു കാർ യാത്രക്കിടയിൽ ഹൃദയസ്തംഭനത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു. മലയാള സിനിമകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകളിൽ വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ് ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ. ജനനം 1930, മരണം 1995.